ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? സി, രാവിലെ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ സെഷൻ വരെ ഒരു ചെറിയ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിലൊക്കെ ആയിരുന്നു എസ്പെഷ്യലി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഉണ്ടായിരുന്നത്. ആൻഡ് അതിനുശേഷം നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്യാപ്പ് അപ്പ് ഉണ്ടായി എന്നുള്ളൊരു കാരണം കൊണ്ട് ഓവറായിട്ട് പിന്നെ ലോങ്ങിലേക്ക് ചാടിക്കയറത് അഗ്രസീവായിട്ട് മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തന്നതിന് ശേഷം മാത്രം മുകളിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സി, എൻ്റെ ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന കാര്യം താഴത്തേക്ക് വരുമ്പം ഫസ്റ്റ് ആ ഒരു 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ താഴെ പി ഇ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ബട്ട് ഇന്ന് ഞാൻ ഒരു ട്രേഡ് തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ആ മൂന്ന് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു പിന്നെ ഏകദേശം ഒരു സിങ്കോ കാണിക്കുന്നുണ്ട്. ബട്ട് 1 മിനിറ്റ് ചാർട്ടിൽ നോക്കിയാൽ ചെറിയൊരു കൺഫ്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ പി ഇ സൈഡിൽ പ്രീമിയം കൂടിയിട്ടില്ല എന്നുള്ളത് പറയാം അല്ലെ. ആൻഡ് ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിയുടെയും പിയുടെയും ചാർട്ട് എടുത്ത് നോക്കിക്കോ. സിഇ ലൈക്ക് ലാസ്റ്റ് ആ ഒരു ബ്രേക്ക്ഔട്ട് ഉണ്ടായ സമയത്ത് സിയുടെ ചാർട്ടിൽ നല്ലൊരു ഒരു മൊമെന്റം, നല്ല രീതിയിലൊരു മൊമെന്റം വന്നിട്ടുണ്ട്. ബട്ട് അതുവരെ സിഇയുടെ ചാർട്ടും പിഇയുടെ ചാർട്ടും പ്രീമിയം ഡി കെ മാത്രമായിരുന്നു കാണിച്ചു കൊണ്ടിരുന്നത്. അത്യാവശ്യം നല്ല ട്രാപ്പുകൾ വരുന്ന രീതിയിലുള്ള മാർക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് എനി ഹൗ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡ് വരുന്നില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് വളരെ മിനിമം ക്വാണ്ടിറ്റിയിൽ മാത്രമേ വരികയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇന്നലെ ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ക്ലിയർ ആയിട്ട് ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, താഴത്തേക്കാണ് നമ്മുടെ ട്രേഡ് വരുന്നതെങ്കിൽ വെറും 50% ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ട്രേഡുകൾ നോക്കുക എന്നുള്ളത്. എഗെയിൻ ഇന്നത്തെ ലാസ്റ്റ് ക്ലോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ്, HDFC ബാങ്ക്. ഇന്നലെ റിസൾട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസൾട്ട് വൈസ് മാർക്കറ്റ് ഗുഡ് അല്ല, നമ്മളെ തേക്കാനായിട്ടുള്ള ഒരു പോക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് എന്നുള്ളത്. ഇന്നലെ അതായത് ലാസ്റ്റ് ഡേയിലെ മാർക്കറ്റ് ഷാർപ്പ് അപ്പ് മൂവ് ആയിരുന്നു, ഇന്നത്തെ ദിവസം തേച്ചു അല്ലെ, ഏറ്റവും ഹയർ ലെവലിൽ കൊണ്ടുപോയിട്ട് പണി തന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു ക്രാഷ് ഒന്നും സംഭവിച്ചിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവ് ആയിരുന്നു, നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോവാൻ ട്രൈ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരൊറ്റ 5 മിനിറ്റിന്റെ ക്യാൻഡിൽ മാത്രമേ ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാകുന്ന രീതിയിൽ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടായിട്ടുള്ളൂ. അതുവരെ ഓപ്ഷൻ സെല്ലേഴ്സിന്റെ മാർക്കറ്റ് മാത്രമായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് എന്നുള്ളത് റിയാലിറ്റിയാണ്. സോ ഈ കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എഗെയിൻ നാളത്തേക്ക് നോക്കുമ്പോൾ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ഒരു നെഗറ്റീവ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, താഴത്തേക്കുള്ള ട്രേഡിനെ നമ്മൾ വെരി മിനിമം ക്വാണ്ടിറ്റി എന്നുള്ള ലെവലിൽ ലിമിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 48,150 എന്നുള്ള ലെവല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് നമുക്ക്. ആ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്പർ സൈഡിലേക്കും നല്ലൊരു മൊമെന്റം കാണാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇൻഫാക്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 48,000 മുകളിൽ ബാങ്ക് നിഫ്റ്റി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കുക. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടിലേക്ക് പോകുമ്പോൾ പറയാം. ആൻഡ് ഞാൻ ഇന്ന് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തതുപോലെ എന്നെ സംബന്ധിച്ച് ചാർട്ട് ഒരു കൺഫ്യൂസിംഗ് ചാർട്ട് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ട്രേഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ. പിന്നെ ഫോറക്സിലൊക്കെ ചെറിയ ട്രേഡുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നമുക്ക് ഈ ഗെയിം എന്താണ് അല്ലെങ്കിൽ ഈ പരിപാടി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോറക്സിലാണെന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ലൈവ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ രാവിലെ പറയുന്നുണ്ട് എനിക്ക് ഈ മാർക്കറ്റ് ഓക്കെ അല്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ അതിനിടയിൽ വന്ന ട്രേഡുകൾ എന്താണോ ഫോറക്സിൽ അതൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുന്നതുകൊണ്ട്. സോ നമ്മൾക്ക് വൺസ് മാർക്കറ്റ് ഓക്കെ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്ത് മാറി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളെല്ലാവരും തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം എന്നുകൂടി ഞാൻ പറയുകയാണ്. സോ നമുക്ക് നാളത്തെ ചാർട്ടിൽ എന്തൊക്കെയായിരിക്കണം നമ്മൾ വാച്ച് ചെയ്യേണ്ടത്, നാളെ നമ്മുടെ ഫിനിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, എങ്ങനെയായിരിക്കണം നമ്മളുടെ നാളത്തെ ട്രേഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സമയങ്ങൾ അത് വീഡിയോയിലേക്ക് പോകുന്നുണ്ട്. ഞാനിപ്പോൾ നിഫ്റ്റി ബാങ്കിന്റെ 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണുള്ളത്. സി, നാളത്തേക്കുള്ള ലെവൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാർട്ടിൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, സി മാർക്കറ്റ് താഴത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ മുകളിലേക്ക് ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ പ്രോപ്പർ ഗ്യാപ്പ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാനായിട്ട് തൊട്ടടുത്ത് വരെ മാർക്കറ്റ് വന്നു. ബട്ട് ആ ഒരു സമയത്ത് പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിൽ ബോട്ടത്തിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്യാണ്ടിരുന്നത്, ഞാൻ സിയുടെ ചാർട്ട് വരെ ആഡ് ചെയ്തിട്ട് ബൈയിനെ കുറിച്ച് ഞാൻ ആലോചിക്കാണ്ടിരുന്ന ഒരേ ഒരു കാരണം ഇവൻ ഈ ഒരു ഗ്യാപ്പിനെ ഫില്ല് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. സോ ഇവൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എസ് എൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിയുടെ ചാർട്ട് ഞാൻ ആഡ് ചെയ്തിട്ട് പോലും ഞാൻ ആ ഒരു ബൈയിനെ കുറിച്ച്
പ്ലാൻ ചെയ്യാണ്ടിരുന്നത് എന്നുള്ളതാണ്. സോ വെറുതെ എന്തെങ്കിലും പറയുക എന്നുള്ള രീതിയിലല്ല, ഇന്നത്തെ ദിവസമൊക്കെ പ്രോപ്പറായിട്ട് നമ്മുടെ കൂടെ സ്റ്റുഡൻസ് ഉള്ള ദിവസമാണ്. സോ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുകയാൽ അവർ പറയൂലേ ലൈക്ക് അങ്ങനെയല്ല ഇങ്ങനെയെന്ന്. സോ നാളത്തേക്ക് എന്ത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രോപ്പർ ആയിട്ട് എന്താണ് കാണാൻ പറ്റുന്നത്, ഒരു ബുളിഷ് കൈൻഡ് ഓഫ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു പോയിന്റിലായിട്ട് ചെറിയൊരു റെസിസ്റ്റൻസ് ലെവലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ് ലെവല്? നമുക്ക് ഈ ഒരു ലെവലിലായിട്ട് ചെറിയ റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ലെവലിനെ മാർക്കറ്റിനെ ടേക്ക് ഔട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അഗെയിൻ മാർക്കറ്റ് അപ്പാ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം കാണിക്കാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവൽസ് എങ്ങനെയാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിൽ വരാനുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ, റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ, ഓഫ് കോഴ്സ് ഈ ലെവൽ തന്നെയാണ്. ആ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 22,385 എന്നുള്ള ലെവലിനെയാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. സോറി, 22,375 എന്നുള്ള ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്യാം. 22,375 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അവൻ്റെ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞത് 22,280 എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. 22,280 എന്തുകൊണ്ട് ഈ ലെവൽ എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇവിടുന്ന് മാർക്കറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ലാസ്റ്റായിട്ട് മാർക്കറ്റ് ഒന്ന് പിന്നെ ഒരു ചെറിയ സപ്പോർട്ട് എടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ലെവൽ ഇതാണ്. സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം, എഗെയിൻ പറയാണ്, കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ചെറിയ മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലും ആൻഡ് അതിനുശേഷം ഈ ഒരു പിന്നെ ഗ്യാപ്പിനെയും ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ബട്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഓൺലി നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചതിൻ്റെ 50% ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക. ഡയറക്ഷണൽ മൊമെന്റം ആയിരിക്കില്ല മേ ബി വരാൻ പോകുന്നത്. അത് ഒരു സൈഡ് വേസ്റ്റ് ചോപ്പി മൊമെന്റം ആണെന്നുണ്ടെങ്കിലും നമുക്ക് പിന്നെ പ്രീമിയം ഡിക്ക് നല്ല രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ആൻഡ് വാട്ട് ഇഫ് മാർക്കറ്റിന് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു പിന്നെ 22,375 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടത്? സി ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 423-430 എന്നുള്ള ലെവലായിരിക്കും. ആൻഡ് അതിനുശേഷം 500 എന്നുള്ള ഈ ഒരു ഗ്യാപ്പിലേക്കും നല്ല ഒരു ട്രേഡ് നമുക്ക് ആക്റ്റീവായി വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. സോ നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഐ തിങ്ക് മാർക്കറ്റ് മേ ബി ഒരു കൺഫ്യൂസിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരു സൈഡ് വൈസ് ടു വോളറ്റൈൽ മൊമെന്റം കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ അഗ്രസീവ് ആവാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി എന്താണ് നിഫ്റ്റി ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, സി നിഫ്റ്റി ബാങ്കിൽ ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, 48,150 എന്നുള്ള ലെവൽ ഉണ്ടല്ലോ, ആ ലെവൽ ക്രൂഷ്യലാണ്. ആ ലെവലിന്റെ മുകളിൽ മാത്രമേ നമുക്ക് ക്ലിയർ മൊമെന്റം കിട്ടുള്ളൂ. സി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീവിയസ്ലി ഈ ഒരു മാർക്കറ്റിലെ ഫോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലെവലിൽ നിന്നാണ്. രണ്ടാമത്, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ടായി, ഫസ്റ്റത്തെ ദിവസം വന്നത് സെൽ ഓഫ് വന്നു, എഗെയിൻ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായി, അതിനുശേഷം മാർക്കറ്റ് ഷാർപ്പാവാൻ നോക്കിയിട്ട് ആ ഒരു പിന്നെ നല്ലൊരു ഫോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിന്റെ മുകളിലാണ്. അതായത് ഇവിടുത്തെ ഈ റേഞ്ചിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 48,120-150 എന്നുള്ള റേഞ്ചിന്റെ മുകളിൽ മാർക്കറ്റ് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ആയിട്ട് അതിന്റെ മുകളിലായിട്ട് സെല്ലേഴ്സിനെ പിന്നെ ബയേഴ്സിനെ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടാണ് സെല്ലേഴ്സ് ഇത്ര ഷാർപ്പായിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ടായിട്ടുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം പോയിന്റിൽ തന്നെയാണ് ഇന്നത്തെ ദിവസവും ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പണിംഗ് ഇറ്റ്സെൽഫ് ആ ഒരു ഷാർപ്പായിട്ടുള്ള ക്യാൻഡിൽ താഴത്തേക്ക് ഉണ്ടായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു റേഞ്ച് നമുക്ക് ക്രൂഷ്യലാണ്. ഈ ഒരു റേഞ്ചിന്റെ മുകളിൽ മാത്രമേ നമുക്ക് അഗ്രസീവായിട്ട് ബയ്യിങ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഈവൻ ദോ മാർക്കറ്റിൽ സ്ട്രോങ് ബുളിഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും അഗ്രസീവ് ആയിട്ട് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ മുകളിലേക്ക് ക്യാൻഡിൽ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട്. സോ 48,150 എന്നുള്ള ലെവലിൽ ഞാനിവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് കാണാൻ പറ്റും. ബട്ട് നമുക്ക് ഇൻട്രാഡേയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പിന്നെ ലെവലുണ്ടല്ലോ, വൺ സെക്കൻഡ്, ഞാൻ 15 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ്, അതായത് 48,020 എന്നുള്ള ലെവലിലെ മാർക്കറ്റ് ബ്രേക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പിന്നെ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ലെവലിന്റെ മുകളിൽ മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിനെ നമുക്ക് മുകളിലേക്ക് പിന്നെ എടുത്തുകൊണ്ട് പോകാനും പറ്റും എന്നുള്ളതാണ്. സോ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻട്രാഡേയിലേക്ക് വേണ്ടി ഞാൻ വാച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 48,020 എന്നുള്ള ലെവലാണ്. 020-010 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിന് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ലെവലിനെ കാണേണ്ടതുണ്ട്. ഇതിന്റെ മുകളിലും പ്രോപ്പറായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ഫർദർ അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റം ഉണ്ടാവുകയുള്ളൂ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300-ലേക്കൊക്കെ ഈസി ആയിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇത് എന്താണ് അവൻ്റെ ലോവർ സൈഡ് നമ്മൾ നാളത്തേക്ക് ഈ ഒരു ചാർട്ടിൽ വാച്ച് ചെയ്യേണ്ടത്? സോ ഈ ഒരു ലോവർ സൈഡിൽ ഞാൻ ഈ ഒരു ലെവലിനെയാണ് ക്രൂഷ്യലായിട്ട് എടുക്കാൻ പോകുന്നത്. 47
47800 എന്നുള്ള ലെവലിനെയാണ്. സോ 47800 താഴെ വന്നാൽ മാത്രമേ നമുക്ക് ഡയറക്ഷണൽ മൂവ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ബട്ട് ഇതിന്റെ ഉള്ളിലുള്ള മൊമെന്റം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൺഫ്യൂസിംഗ് കാണിക്കുന്ന മൊമെന്റം ആയിരിക്കും. മാർക്കറ്റിൽ ഈ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ ഒരു ലെവലിന്റെ ഉള്ളിൽ, അതായത് 47900 ഒക്കെ അടുത്തായിട്ട് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 100 പോയിന്റ്സിന്റെ മൊമെന്റം ഒക്കെ നമുക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. ബട്ട് നല്ലൊരു സെൽ ഓഫ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന്റെ താഴെ ആയിട്ട് വരണം. അതും ഈ ഒരു റേഞ്ചിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റം നമുക്ക് കാണിക്കാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ലെവലിലേക്ക് എടുക്കാൻ പറ്റും. 635 എന്നുള്ള ലെവലിലേക്ക് എടുക്കാൻ പറ്റും. ആൻഡ് അതിനുശേഷം 500 താഴേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, ഈവൻ ദോ ഈ ഒരു ലെവലിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ തന്നെ 410 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ടും ഫെർദർ ഡൗൺ മൂവ് വരുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. ഈവൻ ഒരു ഡെയിലി ടൈം ഫ്രെയിം നെഗറ്റീവ് ക്യാൻഡിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, സോ അതുവരെ താഴത്തേക്കുള്ള ട്രേഡുകളെ 50% ക്വാണ്ടിറ്റിയിൽ മാത്രം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ്. സോ ബൈ ഡിഫോൾട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്, ഈ 48000 എന്ന് പറഞ്ഞ ലെവല് ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ റൗണ്ട് നമ്പർ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിലെല്ലാം തന്നെ സെല്ലിംഗ് നടന്നിട്ടുണ്ടാവും, സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് നടന്നിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് പറഞ്ഞത്, ഈ ഒരു ലെവലിന്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് ഞാൻ പറയാനായിട്ടുള്ള കാരണം. ആൻഡ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിന് ഉള്ളിൽ തന്നെ സ്റ്റക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത എക്സ്പയറി ഡേയിൽ നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ നല്ല ഒരു ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പിന്നെ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിൽ നമുക്ക് നാളെ എക്സ്പയറിയാണ് നിഫ്റ്റി ഫിന്നിൻ്റെ. സോ ഞാനിവിടെ വാച്ച് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ 21270 എന്നുള്ള ലെവലിൽ ഞാൻ വാച്ച് ചെയ്യുന്നത്. 21270 താഴെ മാത്രമേ ഞാനൊരു സെല്ലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുകയുള്ളൂ. ആൻഡ് ഇവിടെ അപ്പർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ലെവലിനെ തന്നെ എടുക്കാം, ഇന്നത്തെ ഈ ഒരു ഹയർ പോയിന്റിനെ തന്നെ എടുക്കാം, അതായത് 350-355 എന്നുള്ള ഈ ഒരു ലെവലിനെ എടുക്കാം. ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു അപ്പർ സൈഡിലേക്കുള്ള, എഗെയിൻ അപ്പർ സൈഡിലേക്കുള്ള സ്ട്രോങ് മൊമെന്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൻഡ് എക്സ്പയറി എന്ന് പറയുമ്പോൾ തന്നെ നാളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഫിൻ സർവീസിൽ നമ്മുടെ ഹെവി വെയിറ്റ് സ്റ്റോക്ക് വരുന്നത് HDFC ആണ്. സോ HDFC വീക്ക് ആയി കഴിഞ്ഞാൽ ആൻഡ് അതിന് പകരമായിട്ട് ഇപ്പം ലൈക്ക് ICIC സ്ട്രോങ് ആകാൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റം ബാലൻസ് ആവും. ബട്ട് അതൊരു പിന്നെ സെല്ലേഴ്സിന്റെ എക്സ്പയറി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണം. എക്സ്പയറി ആയി എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് നല്ല ട്രേഡുകൾ വന്നോളുന്നില്ല. സോ മാർക്കറ്റിന്റെ ഓവറോൾ സ്ട്രക്ചർ എന്താണ്, എന്താണ് മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്നുള്ളതും കൂടി മനസ്സിലുണ്ടാവണം എന്നുള്ളതാണ്. സോ ഈ ഒരു രണ്ട് റേഞ്ചിനെ വാച്ച് ചെയ്യുക. റേഞ്ചിന് താഴത്തേക്കും മുകളിലേക്കും ആയിട്ട് ട്രേഡുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 170-180 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിന്നെ ഹൈനൊന്ന് വാച്ച് ചെയ്യാനതിന് ശേഷം 500 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിനെല്ലാം തന്നെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് HDFC ബാങ്കിന്റെ സപ്പോർട്ട് ലെവലും കൂടി പ്രോപ്പറായിട്ട് ഇതിന്റെ കൂട്ടത്തിൽ വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. 150 എന്നുള്ള ലെവലിന്റെ മുകളിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് മാത്രമായിരിക്കും എന്റെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവുക. അതിന്റെ മുകളിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടായിട്ട് ഒരു റേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ അപ്പോ സൈഡിലേക്കുള്ള ഒരു മൊമെന്റം നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഗ്യാപ്പ് ഡൗൺ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഞാന് തീരെ അഗ്രസീവ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കൺഫ്യൂസിങ് ക്യാൻഡിലും ഒരു ഡോജി ടൈപ്പ് ഓഫ് ക്യാൻഡിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനുശേഷം നമ്മളുടെ എക്സ്പയറി വരെ മാർക്കറ്റ് ഒരു റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയും ഞാനിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് സെയിം വ്യൂ തന്നെയാണ് എനിക്ക് നിഫ്റ്റിയിലുള്ളത്. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ റേഞ്ചൊക്കെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ ഉണ്ടാക്കിയിട്ടോ പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രേഡിനെ പ്ലാൻ ചെയ്യാം. ബട്ട് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു കൺഫ്യൂസിംഗ് ക്യാൻഡിലായിരിക്കും ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ റിലയൻസ് നമ്മുടെ HDFC ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അല്ലേ, ഒരു പിന്നെ നെഗറ്റീവ് ലൈക്ക് മോശം റിസൾട്ടിന്റെ കാര്യം. സോ ആ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് 1515 എന്നുള്ള ലെവലാണ്. 1515 മുകളിലാണോ താഴെയാണോ എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുക. അതിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പോ സൈഡിലേക്കുള്ള മൊമെന്റോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബയിങ് പ്രഷറും, ആൻഡ് താഴെയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് ഇന്റാക്ട് ആണ് അതിനകത്ത് എന്നുള്ളതാണ്. ആൻഡ് എഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICICI ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ലെവലാണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, സിമ്പിൾ ആയിട്ട് നമുക്ക് 1080 എന്നുള്ള ഈ ലാസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവലിനെ അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പോർട്ട് ലെവലിനെ വാച്ച് ചെയ്യാം. അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നസ് ഉണ്ടാവുകയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആക്സിസ് ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്, 1050-48 എന്നുള്ള ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യുക. അതിന് താഴെ വന്നാൽ മാത്രമേ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് എങ്കിലും ഉണ്ടാവുകയുള്ളൂ. എഗെയിൻ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുക. ആൻഡ് പ്ലസ് അതിന്റെ കൂട്ടത്തിൽ 1800 എന്നുള്ള ഈ ഒരു ലെവലിനെ ബേസ് ആക്കി എടുക്കുക. 1800 താഴെ വന്നു കഴിഞ്ഞാൽ എഗെയിൻ കാര്യങ്ങൾ ചെറുതായിട്ടൊരു സെൽ ഓഫിലേക്കും കാര്യങ്ങളിലേക്കും വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. എഗെയിൻ ഇൻഫിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇന്ന്
പിന്നെ നല്ലൊരു അപ്പോസ് ആയിട്ടുള്ള ഒരു മൊമെന്റം തന്നെ കഴിഞ്ഞ കുറച്ച് രണ്ട് ദിവസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. സോ ആ സ്വപ്നം നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1410 തന്നെയാണ്. ഓൻ്റെ അപ്പോസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് 1440 എന്നുള്ള ലെവൽ അല്ലെങ്കിൽ 1442 എന്നുള്ള ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും അപ്പോസ് ആയിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത്. ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫ്യൂസിംഗ് സിനാരിയോ തന്നെയായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. എഗെയിൻ നമ്മൾ പിന്നെ TCS നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിൽ വന്നിട്ട് ചെറിയൊരു ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിൽ നമുക്ക് എടുക്കാം, അതായത് പിന്നെ 3850 എന്നുള്ള ലെവലിന് എടുക്കാം. അതിന്റെ താഴെ വന്നാൽ മാത്രമേ ഒരു പിന്നെ വീക്ക്നെസ് ചാർട്ടിലിടത്ത് ഉണ്ടാവുകയുള്ളൂ. സോ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പിന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് ലൈൻ ആയിരുന്നു ആ ഒരു ലെവലിന്റെ മുകളിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് എഗെയിൻ അതിനെ തന്നെ റീടെസ്റ്റ് ചെയ്യുന്നതും ആ ഒരു ലെവലിനെ ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ ആ സോഫ്റ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 2940 എന്നുള്ള ലെവലാണ് മാർക്കറ്റിൽ ഈ ഒരു ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ 2940 എന്നുള്ള ലെവലും താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫെർദർ ഡൗൺ മൂവിലേക്ക് മാർക്കറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെയും പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.